ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ദശപുഷ്പങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാനുള്ളത് ഞങ്ങളുടെ കോളേജിൽ, അതായത് കോട്ടക്കൽ ആയുർവേദ കോളേജിലെ ഹെർബൽ ഗാർഡനിലാണ്. ഇവിടെ ദശപുഷ്പങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇല്ല, ഉള്ളത് ഞാനിവിടെ കാണിച്ചു തരാം, ബാക്കിയുള്ളത് വേറെ പറഞ്ഞുതരാം. അപ്പോൾ ദശപുഷ്പങ്ങൾ നമുക്കറിയാലോ, ഇപ്പോൾ കർക്കിടക മാസമാണ്. അപ്പോൾ നമ്മൾ കഞ്ഞിയിലൊക്കെ ദശപുഷ്പങ്ങൾ ചേർക്കുന്നുണ്ട്. അതുകൂടാതെ ദശപുഷ്പ കഞ്ഞി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദശപുഷ്പങ്ങളുടെ നീര് മാത്രം എടുത്തിട്ടും കഞ്ഞി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ദശപുഷ്പങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഉള്ളത്. ആദ്യം ഞാൻ കറുകയെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. കറുകയാണ് കാണിക്കുന്നത്. ഇവിടുത്തെ കറുക കുറേയൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്. സൈഡിൽ ഞാൻ ഇതിൻ്റെ വേറൊരു പിക്ചർ കൂടി കാണിക്കുന്നുണ്ട്. ബുദ്ധിവികാസത്തിന് കറുകനീര് വളരെ ഫലപ്രദമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ സ്ത്രീ സഹജമായിട്ടുള്ള രോഗങ്ങളിലും പ്രസവശേഷം സ്ത്രീകൾക്ക് പാല് കുറവാണെങ്കിലൊക്കെ ഒരു നല്ല ഔഷധമാണ് കറുക. അടുത്തത് ചെറുളയാണ്. വയറിളക്കം, കൃമിശല്യം എന്നിവയ്ക്ക് ചെറുള കഷായം വെച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വൃക്ക രോഗങ്ങൾ, മൂത്രക്കല്ല് എന്നിവയ്ക്കും ഉത്തമമായിട്ടുള്ള ഒന്നാണ് ചെറുള. ഇനി കാണിക്കുന്നത് പൂവാങ്കുരുന്നിലയാണ്. ചെറിയ നീല പൂക്കളോട് കൂടിയിട്ടുള്ള ഒരു ചെടിയാണിത്. നമ്മൾ കൺമഷിയൊക്കെ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കാഴ്ചശക്തി കൂട്ടാൻ വളരെ നല്ലൊരു ഔഷധമാണിത്. അടുത്തത് മുക്കുറ്റിയാണ്. മുക്കുറ്റി എല്ലാവർക്കും അറിയുന്നൊരു ചെടി തന്നെ ആയിരിക്കുമല്ലോ. വയറിളക്കത്തിന് മോരിൽ ചേർത്ത് മുക്കുറ്റി കഴിക്കാം. അതുപോലെ തന്നെ അസിഡിറ്റി, അൾസർ ഒക്കെ ഉള്ളവർക്ക് ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് മുക്കുറ്റി. ഇനി മുയൽച്ചെവിയനാണ് കാണിക്കുന്നത്. നേത്ര രോഗങ്ങളിലും ടോൺസിലൈറ്റിസ് പോലുള്ള രോഗങ്ങൾക്കും നല്ലതാണ് ഈ ചെടി. അടുത്തത് നിലപ്പനയാണ്. രസായന ഔഷധമായും വാജീകരണത്തിനൊക്കെ പറയുന്ന ഒന്നാണ് നിലപ്പന. മഞ്ഞപ്പിത്തത്തിന് മരുന്നായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് തിരുതാളിയാണ്. ഗർഭാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും വന്ധ്യത പോലുള്ള അസുഖങ്ങൾക്കൊക്കെ ഒരൗഷധമാണ് തിരുതാളി. ഇതാണ് ഉഴിഞ്ഞ. ഉഴിഞ്ഞ കഷായം വെച്ച് കഴിച്ചാൽ മലബന്ധം, വയറുവേദന ഇവക്കെ മാറിക്കിട്ടും. ഇനി ദശപുഷ്പങ്ങളിൽ ഇവിടെ ഇല്ലാത്ത കയ്യോന്നിയും വിഷ്ണുക്രാന്തിയും കാണിച്ചു തരാം. ഇതാണ് കയ്യോന്നി. നമുക്കൊക്കെ അറിയുന്നതാണ് മുടി തഴച്ചു വളരാൻ വളരെ നല്ലൊരു ഔഷധമാണ് കയ്യോന്നി എന്ന്. അതുപോലെ തന്നെ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലൊക്കെ നല്ലതാണ് ഈ കയ്യോന്നി. അടുത്തത് വിഷ്ണുക്രാന്തിയാണ്. ഓർമ്മക്കുറവിന് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കുന്നതാണ് വിഷ്ണുക്രാന്തി. അതുപോലെ തന്നെ ചെറിയ ചെറിയ മുറിവുകൾ ഉണക്കാൻ നമുക്ക് അരച്ച് തേക്കുകയും ചെയ്യാം വിഷ്ണുക്രാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.